മഴയാണോ? നല്ല മഴ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുമോ? അത് പെരുപ്പ് മഴയാണ് പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ മഴ. നമ്മളൊക്കെ പുഞ്ചിരിമട്ടത്തിന്റെ ആ മലയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അതിശക്തമായ മഴ പെയ്തത്. തൊട്ട് പിന്നാലെ അവിടെ നിന്ന് എല്ലാ സിവിലിയൻസിനെയും മാറ്റി. സൈനികരും രക്ഷാപ്രവർത്തകരും എസ്ഒജിയും അതുപോലെ എൻഡിആർഎഫ് അങ്ങനെ അപൂർവം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടും മഴ ശക്തമായി. ഈ ഒരു സാഹചര്യത്തിൽ ഫീൽഡിൽ നിന്ന് രക്ഷാപ്രവർത്തകരെ പോലും ഒരു സുരക്ഷിതമായ അകലത്തേക്ക് മാറ്റി നിർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം അത്രമേൽ ശക്തമായ മഴയാണ് ഇപ്പോൾ മുണ്ടക്കയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മലയുടെ ഭാഗത്തേക്ക് നിന്ന് സൈനികർ ചെല്ലുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പ്രാഥമിക പരിശോധന അവിടെ പലയിടത്തും വിണ്ടുകീറലുണ്ട് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതുകൂടെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് എല്ലാ സിവിലിയൻസിനെയും അവിടെ നിന്ന് മാറ്റുന്ന ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോഴും നല്ല ശക്തമായ മഴ മുണ്ടക്കയിൽ പെയ്യുന്നുണ്ട്. സുഹൈല എവിടെയാണുള്ളത്? സുഹൈലും നൌഫലും ഒക്കെ ആയിരുന്നു മുകളിലുണ്ടായിരുന്നത്. നിങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിലാണോ ഇപ്പോൾ ഉള്ളത്? നമ്മളിപ്പോ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് മുണ്ടക്കി ഭാഗത്തേക്ക് പതി ഇറങ്ങി വരികയാണ്. വരുന്ന വഴിയിലും ശക്തമായ മഴയുണ്ട്. എല്ലാവരെയും മറ്റ് നമ്മൾ മാത്രമല്ല മറ്റു ചാനലുകാരോടൊക്കെ അവിടെ നിന്ന് മാറിപ്പോവാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പതിയെ മുണ്ടക്കി ഭാഗത്തേക്ക് ഇറങ്ങി വരികയാണ്. സുരക്ഷിതരായിരിക്കുക സുഹൈൽ. ഒന്നുകൂടി ഇന്ന് ഇപ്പോൾ ഏതു തരം പ്രവർത്തനമാണ് ഈ പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും ഒക്കെ നടന്ന് ഈ സമയം എത്തുമ്പോൾ എത്തിയത്? അതായത് ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് സൈന്യം ആദ്യമായി ഈ ദുരന്ത മേഖലയിലേക്ക് വരുന്നത്. സിഫ ഡോക്സിനൊക്കെ ഉപയോഗിച്ച് വരുന്നു. അതിനോടകം തന്നെ 4-5 മിറ്റാച്ചികളെ രാവിലെ തന്നെ സജ്ജമാക്കിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയ വീടുകൾക്ക് ചുറ്റും ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിശോധനയായിരുന്നു നടത്തിയത്. അതിനു മുമ്പ് ഈ സ്നിഫ ഡോക്സിനെ ഉപയോഗിച്ച് അവിടെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പൂർത്തിയാക്കിയത്. അതിനോടൊപ്പം തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, വലിയ മൃതശരീരത്തിന്റെ ഭാഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആ കെട്ടിടങ്ങൾ ഒന്ന് പൊളിച്ചു മാറ്റി മറ്റൊരിടത്തേക്ക് പ്ലേസ് ചെയ്ത് പരിശോധന നടത്തി. അങ്ങനെയാണ് മുണ്ടക്കയിൽ നിന്ന് ഇന്ന് 9:30 ഒരു മൃതദേഹം കിട്ടിയത്. മുണ്ടക്കയിൽ മുണ്ടക്കി എന്ന് പറയുന്ന കുഞ്ഞു പട്ടണത്തിൽ, ആ ഗ്രാമീണ പട്ടണത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും സമാന രീതിയിൽ പരിശോധിച്ചിരുന്നു. അവിടെ നിന്നൊന്നും കണ്ടെത്താത്ത ഒരു അവസ്ഥയാണ് 11 മണിവരെ ഉണ്ടായിരുന്നത്. പുഞ്ചിരിമുറ്റത്തും വൈകാതെ തന്നെ ഹിറ്റാച്ചികളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും സൈനികരും ഒക്കെ എത്തി അവിടെ വ്യാപകമായിട്ടുള്ള തിരച്ചിലും പരിശോധനയും നടത്തി. പുഞ്ചിരിമുറ്റത്ത് അപകടമുണ്ടായതിന്റെ ആഘാതം ഒറ്റനോട്ടത്തിൽ വലിയ രീതിയിൽ കാണാൻ കഴിയില്ലെങ്കിലും ആ മലയൊഴുകി വന്നതുണ്ടാക്കിയ വിപത്ത് അത്ര വലുതാണ്. അവിടെ പുഴയുടെ കരയിലുണ്ടായിരുന്ന വീടുകൾ മിക്കതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 2018 പ്രളയമുണ്ടായ സമയത്ത് അവിടെയുള്ള 1-2 കെട്ടിടങ്ങൾ നശിച്ചിട്ടൊഴിച്ചാൽ ഈ അടുത്ത കാലത്ത് അവിടെ വലിയ പ്രളയ സാധ്യതകളോ പ്രളയം ബാധിച്ച ഒരു അവസ്ഥ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴുണ്ടായ കഴിഞ്ഞ ഈ പ്രളയത്തിലുണ്ടായ ദുരന്തം അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വഴി വെട്ടുക, പോവാൻ കഴിയുന്ന രീതിയിൽ വഴിയൊരുക്കുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ ആദ്യം ചെയ്ത പണി. അതിനുവേണ്ടി ഹിറ്റാച്ചികൾ കൊണ്ടുവരുന്നു, മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ജീപ്പുകളും മറ്റു സാധനങ്ങളും ഒക്കെ വലിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ പുഞ്ചിരിമറ്റം ഏകദേശം 2-2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ആ റോഡ് അവസാനിക്കും. അതിനുശേഷം പിന്നീട് മലമുകളാണ്. ആ മലയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ മല അടർന്നു വരികയും ഇത്ര വലിയ ദുരന്തം വിതക്കുകയും ചെയ്തത്. ഈ മേഖലയിലെല്ലാം യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും സമാനമായ രീതിയിൽ സ്റ്റിഫ ഡോസിന് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും അതോടൊപ്പം സൈനികരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നുള്ള സംശയമുള്ള ഇടങ്ങളിലെ തിരച്ചിലുമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെരുമഴ മുണ്ടക്കയിൽ പുഞ്ചിരിമറ്റത്ത് പെയ്തത്. ഇപ്പോൾ ചെറിയൊരു ആശ്വാസം മഴയ്ക്കുണ്ട്. ചെറിയ മഴയ്ക്ക് ചെറിയ കുറവുണ്ടോ എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഒക്കെ കടന്നു പോകുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ, ഒപ്പം ആ ടെറൈൻ്റെ, ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത, ചളി, മണ്ണ്, ചതുപ്പ്, ഒപ്പം വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുഞ്ചിരി മറ്റത്തു നിന്ന് ആളുകളെ താഴോട്ട്, രക്ഷാപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ അപകട സാധ്യത പരിഗണിച്ച് മഴ പെയ്തതുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ സൈന്യം നിർദ്ദേശിച്ചു എന്ന വിവരമാണ് സുഹൈൽ പങ്കുവച്ചത്. മഴ ചെറുതായി കുറയുന്നുമുണ്ട്.